हेलो केसी जी, कैसा है? हाँ मैं बीटियान। हाँ, वार रूम 5 o'clock पे सब रेडी, सब बात नहीं रेडी है। अरे जी, कोरोना आएगा, प्रलयम आ जाएगा, इधर फुल स्वर्ण आश्रम है जी, आप टेंशन मत लो। केसी जी, मैं रात्रि फिर अंगोटी विलिका। ओके जी, शुक्रिया। കൊറോണ പോസിറ്റീവ് 10,000 കടന്നു. പണിയെടുത്തതിന്റെ മെച്ചുണ്ടാക്കി. എന്തായിരുന്നു? BBC, അൽജസീറ, റോക്ക് ഡാൻസർ, മുഖ്യമന്ത്രിക്ക് അങ്ങനെ വേണം. മുഖ്യമന്ത്രി രാജിവെക്കാൻ സാധ്യത. അയാൾ ഇത്ര പെട്ടെന്ന് രാജിവെക്കാൻ പോണ? രാജസ്ഥാനിൽ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുകയാണ്. രാജസ്ഥാൻ കോൺഗ്രസിലെ പ്രശ്നങ്ങൾ പൊട്ടിത്തെറിയിലേക്ക്. അനുനയിപ്പിക്കാനുള്ള ദേശീയ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ തള്ളിയ സച്ചിൻ പൈലറ്റ് BJP ചേരുമെന്ന ആരോപണവും ശക്തമാകുന്നു. സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായും എന്നാൽ ഇത് വിജയിക്കില്ലെന്നും മുഖ്യമന്ത്രി. എന്നാൽ ആ പൈലറ്റിന് ഞാൻ ഇന്നലെയും കൂടെ ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചാണല്ലോ. എന്റെ ഇടയിൽ അയാൾ ഇത് കിടപ്പോയി. ഓരോരോ ഇതിപ്പോ ഇയാൾക്ക് 3 കൈയോ? ഇയാൾക്ക് എങ്ങനെ 3 കൈ വന്നേ? ആകപ്പാട് ചെയ്തൊരു പണി ഇതാണ്, അതും ചെയ്യാൻ. ഹലോ BTG. ആ പറയൂ ജി, പറയൂ. ആ ഹലോ ജിജീഷ, എന്താ പരിപാടി? ആ BTG ഓഫീസിലുണ്ട്. നമ്മുടെ പിള്ളേർക്ക് കുറച്ച് ഓൺലൈൻ യുദ്ധത്തിന്റെ അടവുകൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആഹാ, ഞാൻ പറഞ്ഞ അടവുകളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ അല്ലേ? ഫോട്ടോഷോപ്പ് വിളിച്ചാൽ ജന്മം ചെയ്ത നമ്മളാണെന്ന് പറയുന്നു. തെരു വിളിക്കുകയാണെങ്കിൽ ഫേക്കിൽ നിന്ന് വിളിക്കണം. ആളെ കണ്ടുപിടിച്ചാൽ അക്കൗണ്ട് ഹാക്ക് ചെയ്താന്ന് പറയാം. ഇതൊക്കെ തന്നെയല്ലേ ഇതൊന്നും എപ്പോഴും പറയേണ്ട ജീവിക്ക് ഓർമ്മയുണ്ട്. ഡോണ്ട് വറി. ആ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് കൃത്യം നമ്മുടെ വാർ റൂമിന്റെ മീറ്റിംഗ് ഉണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ മുഖ്യമന്ത്രിയുടെ ആഡംബര വീട് എന്ന് പറഞ്ഞിട്ട് താജ്മഹലിന്റെ മുമ്പിലൊന്നും മുഖ്യമന്ത്രിനെ ക്രോപ്പ് ചെയ്ത് വെക്കാൻ പാടില്ല. നന്നായിട്ട് പണിയറിയുന്ന 3-4 എണ്ണത്തെ കൂട്ടിക്കോ. ആ നമ്മുടെ സുമേഷും ടീമും ഉണ്ട്, പ്രൊഫഷണലാ, ഞാൻ സെറ്റാക്കാം. പിന്നെ റിസോർട്ട് ഇടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് പല പ്രകോപനങ്ങളുണ്ട്, നമ്മൾ അതിനൊന്നും തലവെച്ച് കൊടുക്കാൻ പാടില്ല. പക്ഷെ എനിക്ക് അതല്ല, ആ ഇന്ത്യയുടെ ഭാവി ഈ കൈകളിൽ സുരക്ഷിത എന്ന് പറഞ്ഞടിച്ച പോസ്റ്ററെല്ലാം ഇപ്രാവശ്യം എടുത്ത് കത്തിക്കണല്ലോ നോക്കുമ്പോഴാണ്. എടാ, ഇതൊക്കെ ബുദ്ധിപരമായിട്ട് ഇടപെടണ്ടേ? ഇന്ന് കാണുന്ന പോലെ നാളെ കാണാൻ പറ്റുമെന്ന് ഒരു ഉറപ്പുമില്ല. എപ്പോഴാ ഓരോന്നോ കഴുക്കോല കൂരിയിട്ട് പോകുന്നതെന്ന് തമ്പുരാൻ അറിയാം. നീ ഒരു കാര്യം ചെയ്യും, ഇനി പോസ്റ്റർ അടിക്കുമ്പോൾ തലയടിക്കണ്ട, തലയുടെ ഭാഗാടെ വിട്ടേ. ബാക്കി ബോഡി മാത്രം അടിച്ചാൽ ഇതിന് ആവശ്യാനുസരണം നമുക്ക് തലയടിച്ച് കയറ്റാം. അങ്ങനെ ചെയ്താൽ മതി. ഓക്കെ, ഇനി മേലാൽ ഇങ്ങനത്തെ സില്ലി ഐറ്റംസ് ഒന്ന് ചോദിച്ച് വിളിക്കരുത്. എന്നാലും നമ്മളിങ്ങനെ ഗതികെട്ടൊരു പാർട്ടിയായി പോയില്ല നോക്കുന്നത്. പ്രസ്ഥാനത്തോട് ആത്മാത്രയില്ലാത്ത മരപ്പാളുകളാണ് ഈ പാർട്ടി നശിക്കുന്നത്. തീർച്ചയായും ബിജീഷേ, നമ്മളെ പോലെയുള്ള യുവ തുർക്കികളാണ് ഈ പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രതീക്ഷ. പിന്നെ ഈ പ്രസ് പോകുമ്പോഴേ, കഴിഞ്ഞ പ്രാവശ്യം അടിച്ച 1000 സ്വരാജിന് അരബിടി എന്ന് പറഞ്ഞ പോസ്റ്റർ ഇല്ലേ, അതൊരു 5 എണ്ണം ബാക്കിയില്ലേ? അല്ല, അതിന്റെ പൈസ കൊടുത്തു തീർക്കാനില്ലേ? ബിജീഷ, നീ ഒരുമാതിരി ഉത്തരവാദിത്തം ഇല്ലാത്ത പോലെ സംസാരിക്കല്ലേ. അത് നീ അണ്ണന്തിരുന്ന് പറഞ്ഞാൽ മതി. ആ പോക്കെ. ശരി ബിജീഷ്, നീൽസല. അമ്മ കുറച്ച് ചൂട് പിടിച്ചു തരുമോ? മിണ്ടാട്ടിരുന്ന ചെക്ക അവിടെ ചൂട് പിടുത്തം കണ്ണികളോട് വീട്ട് അടിയുമായി വന്നിരിക്കാണ്. ഇപ്പൊ നിനക്ക് ചൂടുവെള്ളം ഒഴിക്കാൻ തന്നെ കേടാ, തളച്ചോണ്ടെടുത്ത് തലക്കൊണ്ടേക്കണ തോന്നേ. 14 ദിവസം ഇനി മുറിയുടെ പുറത്തിറങ്ങി പോരുത്. ഹലോ. ആ സുമേഷേ, ഞാനാടാ. എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ സമരമൊക്കെ? ഉഷാറല്ലേ? ഓ പിന്നെ ഗംഭീര വിജയായിരുന്നില്ലേ? പോലീസുകാരെ ഓട്ടം കണ്ടിട്ട് ഞങ്ങൾക്ക് തന്നെ പേടി. നമ്മുടെ ലിബിത്തൊക്കെ എവിടെ? 2 ദിവസമായി കാണാനില്ലല്ലോ. അപ്പൊ നിങ്ങളൊന്നും അറിഞ്ഞില്ലേ അവർ അണ്ടർഗ്രൗണ്ടിലാ? കല്യാണ ഫോട്ടോ മോർഫിംഗ് കേസ്. അല്ല, അപ്പൊ ആ കേസല്ലേ സജീഷ് കത്തുപോയി പറഞ്ഞേ? അത് മുഖ്യമന്ത്രിയുടെ മോള് അപ്പുറത്തുണ്ടായ തലല്ലേ?
ഇത് നമ്മുടെ മണ്ഡലപ്പുരട്ടമുള്ള തല. ആ നൈസ്, നമ്മുടെ പാർട്ടിയുടെ ഭാവി സുരക്ഷിതമായ കൈകളിൽ തന്നെയാണല്ലോ. ആ അടാ, പിന്നെ ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാ വിളിച്ചത്. ഇന്നൊരു വാർ റൂം മീറ്റിംഗ് ഉണ്ട്, ബി ടി ജിയും ഇത്തവണ പങ്കെടുക്കും, നീയും പങ്കെടുക്കണം. പണിയറിയാവുന്ന രണ്ടു മൂന്ന് പേരോടി കൂട്ടിക്കോ, ഞാൻ കുറച്ച് ലേറ്റ് ആവും, നീ എന്തായാലും പങ്കെടുക്ക്, ബാക്കി അവിടെ നിന്ന് പറയാം. പിന്നെ അദ്ദേഹത്തിന്റെ മുമ്പിൽ വെച്ച് മണ്ടത്തരങ്ങളൊന്നും പറയാൻ നിൽക്കരുത്. രാഷ്ട്രീയ തന്ത്രങ്ങളെ പറ്റി കൃത്യമായി പഠിച്ച ശേഷമായിരിക്കും മീറ്റിംഗ്. എന്തെങ്കിലും ചോദിച്ചാൽ മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. തീർച്ചയായും ചെയ്യും. അമ്മ, മധുരം കൂട്ടി ഒരു ഹോർലിക്സ് എടുത്തു ഇങ്ങോട്ട്, നല്ല ക്ഷീണം. അഞ്ചു പൈസയുടെ ഉപകാരം ഇല്ല, നിനക്കൊക്കെ ഇനി ഹോർലിക്സും കളിക്കി തരാം. അഞ്ചു മണിക്ക് കൃത്യം വാർ റൂമിൽ വരണം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ ഓൺലൈനിൽ പോലും കാണുന്നില്ലല്ലോ. ഉമേഷിന്റെ മെസ്സേജ് അല്ലേ, മൺസൂൺ കാല പ്രത്യേക ഓഫർ, റിസോർട്ട് തുടങ്ങാൻ ഒരുങ്ങി ബി ജെ പി. ആഹാ, അവരിപ്പോ ടൂറിസം പരിപാടി തുടങ്ങിയ അല്ലേ, അവർക്കൊക്കെ അതാണ് നല്ലത്. മിഷൻ ചാണകം കേരള, പരിമിത കാലത്തേക്ക് മാത്രം കോൺഗ്രസിൽ നിന്ന് വരുന്ന പ്രവർത്തകർക്ക് പ്രത്യേക പാക്കേജ്. ഉമേഷിന്റെ വോയിസ് നോട്ട് ആണല്ലോ. ജി, ഒരു പ്രത്യേക സാഹചര്യത്തിൽ റിസോർട്ടിലേക്ക് പോകുന്നു, ആ ബിജീഷിനോട് കൂടി ഒന്ന് പറയണം എന്ന് പ്രിയപ്പെട്ട സുമേഷ്, ജയ് ജന്മഭൂമി. തലയാലി, നിന്നെ പോലെ നട്ടലിന് ഉറപ്പില്ലാത്തവന്മാരാണല്ലോ ദൈവമേ ഇവിടെ ഷെയറും കമന്റും കൊടുത്ത് വളർത്തിയത്. ഇറങ്ങി പോടാ. ഇതിനെ പോലെയുള്ളവന്മാരൊക്കെ തെരഞ്ഞ് കണ്ടുപിടിക്കുന്ന സുമേഷിന്റെ തന്ത്രമാണ് ആദ്യം വിളിക്കുക. സുമേഷേ,